ആർത്തൻ വർഗത്തിന് മുഴുവൻ ജീവനത രക്ഷയുമേകാരാഗതനായ ഇവയുള്ള മഹിമാവിയും ദൈവജനത്രീ കന്യകയാമറിയാമീനും ധീരമതന്നെ മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോ മഷിഹ നിജമൃദയാ ോനി അപരിപാവനതൃത്വയാ സുവിതാവോടൊപ്പം ജീവനരും രുക്കുദിശാസഹിതം വന്നിതനെ പരികീർത്തിതനെ കൃപ ചെയ്യണം ദൈവമേ പരിശുദ്ധരാകുന്നു പരിശുദ്ധരാകുന്നു മരണമില്ലാത്തവനേ നീ പരിശുദ്ധരാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ പരിശുദ്ധനാകുന്നു പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ പരിശുദ്ധനാകുന്നു പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ ഞങ്ങളോട് കുറിയേലായി സോൻ കുറിയേലായി സോൻ കുറിയേലായി പൗല സ്നേഹ ചൊൽകട്ടെ ദേവ നിങ്ങള ഞങ്ങളറിയിച്ചതിനെതിര വേറൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലും ആദൂതേ താനേൽക്കും സഭയിൻ ശാപോ പലതരമുപദേശങ്ങളോ പാരിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിനുപദേശം കൈക്കൊ പരിശുദ്ധനായ പൗലോസ് ലീഹ തെസ്ലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ആഹായി ബാരക്കുമോ അവരുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും നീക്കമുണ്ടായിരിക്കട്ടെ സഹോദരന്മാരെ കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങൾ എഴുതി അറിയിപ്പുവാൻ ആവശ്യമില്ല കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവ വേദന വരും പോലെ
അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും, അവർക്ക് തെറ്റിയൊഴിയുന്നതും അല്ല. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കുക. ഉറങ്ങുന്നവർ രാത്രി ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. നാമോ പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രവുമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാനത്രേ നിയമിച്ചിരിക്കുന്നത്. ആകയാൽ നിങ്ങൾ ചെയ്തിരിക്കുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധനം വരുത്തിയും പോരുവിൻ. ആഹായി പാരിക്കുമോ സ്തുതി ബലികളാണ് ചേരിടുവി കർത്തൃ പ്രാഗാരി നിർമ്മല കാഴ്ചയുമാ കർത്തനെ സ്തുതി മദ്ബഹാമുൻപിൽ ോർ നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവിയെടുത്ത് നമ്മുടെ മുമ്പാകമാക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെയും വിശുദ്ധായ വെങ്കിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. ശ്രമോടുകൂടി ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ പരിശുദ്ധൻ കേലിയാൻ ലോകത്തിന് ജീവൻ രക്ഷയും പ്രഖ്യാപിക്കുന്ന പ്രസംഗകനായ പരിശുദ്ധനായ യോഹാനോൻ ശ്ലീഹായിൽ നിന്ന് പരിശുദ്ധ കന്യവറിയാമല്ലെന്ന ശരീരം ധരിച്ച ജീവനുള്ള വചനവും ദൈവവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മെശിഹയുടെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇവേ പ്രകാരം സംഭവിച്ചു. യേശു തമ്പുരാൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു പറഞ്ഞു, പിതാവേ ഇപ്പോൾ ഞാൻ നിന്റെ അടുക്കലേക്ക് വരുന്നു. എന്റെ സന്തോഷം ഒരു പൂർണ്ണമാകേണ്ടതിന് ഞാൻ ലോകത്തിൽ വെച്ച് ഇവ സംസാരിക്കുന്നു. ഞാൻ നിന്റെ വചനം അവർക്ക് കൊടുത്തു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവര് ലൗകികരല്ലാത്തതുകൊണ്ട് ലോകം അവരെ പകച്ചു. നീ ലോകത്തിൽ നിന്നവരെ എടുക്കണമെന്നല്ല, ദുഷ്ടനിൽ നിന്നവരെ കാത്തുകൊള്ളണമെന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത്. എന്തെന്നാ ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവർ ലൗകികരല്ല. പിതാവേ നിന്റെ വചനം സത്യമാകയാൽ നിന്റെ സത്യം മൂലം ഇവരെ നീ വിശുദ്ധീകരിക്കണമേ. നീ എന്നെ ലോകത്തിലേക്ക് അയച്ച പ്രകാരം ഞാനും അവരെ ലോകത്തിലേക്ക് അയക്കുന്നു. അവർ സത്യത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരായിരിക്കുവാൻ അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടി മാത്രമല്ല അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് അപേക്ഷിക്കുന്നത്. അതേ പിതാവേ നീ എന്നെ അയച്ചുവെന്ന് ലോകം വിശ്വസിക്കുവാൻ തക്കവണ്ണം ആ വർണ്ണമെന്നായിരിപ്പാ നീ എന്നിലും ഞാൻ നിന്നിലും ഒന്നായിരിക്കുന്നത് പോലെ ആവരും നമ്മിലൊന്നായിരിക്കുവാൻ വേണ്ടിയാകുന്നു. നാം ഒന്നാകുന്ന പ്രകാരം അവരൊന്നായിരിക്കാൻ നീ എനിക്ക് തന്നിട്ടുള്ള മഹിമയെ ഞാൻ അവർക്ക് കൊടുത്തു. അവർ സമ്പൂർണമായി ഒന്നാകേണ്ടതിന് നീ എന്നെ അയച്ചുവെന്നും നീ എന്നെ സ്നേഹിച്ച പ്രകാരം ഞാൻ അവരെ സ്നേഹിക്കുന്നുവെന്നും ലോകം അറിയുവാനായി ഞാൻ അവരിലും നീ എന്നിലും സ്തുതി ചെയ്യുന്നു. പിതാവേ ലോകാരംഭത്തിന് മുമ്പ് തന്നെ നീ എന്നെ സ്നേഹിച്ചതുകൊണ്ട് എനിക്ക് തന്നിട്ടുള്ള മഹത്വം നീ എനിക്ക് നൽകിയിട്ടുള്ളവർക്കാണ് വേണ്ടതിന് ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ കൂടെ അവർ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീതിമാനായ പിതാവേ ലോകം നിന്നെ അറിഞ്ഞില്ല,
എന്നാൽ ഞാനോ നിന്നെ അറിഞ്ഞു, നീ എന്നെ അയച്ചു എന്ന് ഇവരും അറിഞ്ഞു. നിനക്ക് എന്നോടുള്ള സ്നേഹം ഇവരിൽ ഉണ്ടാകുവാനും ഞാൻ അവരിലാകുവാനുമായി നിന്റെ നാമം ഞാൻ ഇവരറിയിച്ചു, ഇനി അറിയിക്കുകയും ചെയ്യും എന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തു. ശ്രേഷ്ഠം പോൽ ഗൃഹപാലകരെ മൺമയരിൽ നിൻ അൻപാൽ നിയമേ ചാട്ടിൻ കോട്ടത്തെ മേയ്പാൻ അധികാരം നൽകിയ മഷിഹ ഇടയ പ്രമുഖ ഇരുലോകത്തിൻ താക്കോൽക്കാരൻ സ്ലീഹാശ്രേഷ്ഠൻ ക്ഷമവൂനി പോൽ തന്നിടവകയിൽ തൽസ്ഥാനി നിന്നീടും നേരം ഇത്താതൻ തൻ സ്മൃതിയാൽ കൃപ ഞങ്ങൾ ഏകേണം ബാരിക്കുമോർ സ്തമൻകാലോ നാമെല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാപവും പുഴ്ചയും ഒരു നാളും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും സദാ നേരവും ഇടവിടാതെ കരയേറ്റുവാനടി ഞങ്ങളിൽ യോഗ്യരായി തീരണമേ. ശൂന്യതയില്ലെന്ന് ഞങ്ങളെ സൃഷ്ടിച്ച ഉണ്മയിലേക്ക് വരുത്തി ഉന്നതനും ഉത്കൃഷ്ടനും തന്റെ വിലയേറിയ രക്തത്താൽ പാപത്തിന്റെ അടിമത്തിൽ ഞങ്ങളെ ഉദ്ധരിച്ച് പുത്രപദവി ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത പ്രധാന ആചാര്യനായ കർത്താവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. നിനക്ക് ദൈവികമായി സ്തോത്ര ബലിയർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളും കാലങ്ങളിലും നേരങ്ങളിലും അടിയങ്ങളായി സൂക്ഷിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതി ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. കുൽഹുന്യമോസു വാർക്കുമോർ അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയമായ വിശ്വ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശ്വ കുർബാനയുടെ മുമ്പാകെയും വന്ന് പിതാവിന്റെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നതിനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസിംഗങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളാ നിന്റെ സകലത്തിന്റെ പാപങ്ങളെ നീ വായിച്ചുകളയണമേ. ഉത്തമനായുള്ളവേ ദേദോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. എന്റെ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള നിന്റെ പരിശുദ്ധ സഭയുടെ പ്രജകളാകുന്ന സകല വാങ്ങിപ്പോരുടെ ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയും ആനമനുമഞ്ഞു തളിക്കണമേ. കർത്താദി കർത്താവേ, മഹത്വത്തിന്റെ നാഥ മശിഹ തമ്പുരാനെ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നേരണമേ. ഞങ്ങളെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളെ നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപോടികളെ ഞങ്ങൾ നികരണാപൂർവം തടുത്തു മാറ്റിക്കളയുമാറാകണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിൽ ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് നൽകുമാറാകണമേ.
നല്ല അവസാനത്തിന് ഞങ്ങൾ എല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. തന്റെ ആട്ടിൻകൂട്ടത്തിന് വേണ്ടി ബലിയായി തീർന്ന ഉത്തമയുടേനാണല്ലോവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. ഭൂമിയിലെ നിന്നെ മുഴിയ എന്നെ നിന്റെ ദൈവിക രഹസ്യങ്ങളുടെ തിരുനിവാസത്ത് പ്രവേശിക്കുവാൻ കരുണയോടെ അർഹനാക്കി തീർക്കുകയും നിന്റെ ശ്രേഷ്ഠ മഹാവിശുദ്ധ സ്ഥലമാകുന്ന മഹോന്നതങ്ങളിലേക്ക് എന്നെ ഉയർത്തുകയും നിന്നെ സ്തുതിക്കുന്നവരായ കൃപയന്മാരുടെയും നിനക്ക് ഗാദീഷ് പാടുന്നവരായ സ്രോപ്യന്മാരുടെയും ഗണത്തിൽ എന്നെ ചേർക്കുകയും ചെയ്തിരിക്കുന്നതിനാൽ ദൈവമേ നിന്നെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇതാഗ്നിമയമായ ഈ സ്ഥലത്ത് നിന്റെ അഗ്നിസിംഹാസന മുൻഭാഗം നിന്നുകൊണ്ട് നിന്റെ ജനത്തിന് പാപപരിഹാരവും സൃഷ്ടി മുഴുവനും വേണ്ടി മോചനവും ഞാൻ യാചിക്കുന്നു. എന്റെ കർത്താവേ, ആവശ്യക്കാരുടെ മുമ്പാകെ സമർത്ഥമായ നിന്റെ ശ്രീഭണ്ഡാരം തുറന്ന് നിന്റെ ഇടവേലാടുകളിൽ നിന്റെ അനുഗ്രഹങ്ങളെ ചൊരിഞ്ഞു കൊടുക്കണമേ. കടക്കാരുടെ കടച്ചീട്ടിനെ കീറിക്കളയണമേ. പാപികളുടെ കടങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ നിന്റെ ഓർമ്മയിൽ നിന്ന് മായ്ച്ചു കളയണമേ. നഷ്ടപ്പെട്ടു പോയവർ നീ മുഖാന്തരത്തിനുൻപാകെ തിരിച്ചു വന്ന് സമ്മേളിക്കുമാറാകണമേ. കർത്താവേ, നിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ടാ ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഈ പരിശുദ്ധ ബലിയെ ഞങ്ങൾ സമീപിക്കുന്നു. നിന്റെ പരിശുദ്ധ റൂഹ ഞങ്ങളുടെ കുർബാനയിൽ പ്രീതിപ്പെട്ടിറങ്ങി വന്ന് ഇതിനെ ശുദ്ധീകരിക്കുകയും അനീതികളിൽ നിന്ന് ഞങ്ങളെ നിർമ്മലരാക്കി അനശ്വര വസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ രാജ്യത്തിലെ ആനന്ദത്തിന് ഞങ്ങളെ അർഹരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ഹോഷോ വബ്കുലേ സുബാലവൻ മീ ആമീൻ. കർത്താവിന്റെ ശുശ്രൂഷയെ കൊള്ളുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിൽ നിന്ന് ഗണങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടെല്ലാങ്കിലും എന്ന് വന്നേക്കുന്ന കൈക്കൊള്ളുമാറാകട്ടെ. ബലഹീനനും പാപിയുമായ ദാസനാകുന്ന ഞാൻ ഇപ്രകാരം ഉത്തരമായിട്ട് കീർത്തി ചൊല്ലുന്നു. കാദീഷ് അബു കാദീശോ ഉദാഹരണം ോ ദിവ്യ ജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ഒന്നിപിതാവിന്റെ പ്രാർത്ഥന ഏറ്റു ചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും സദ്യക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകവും പിതാവ് നിരശ്വരനും പ്രകാശത്തിനുള്ള പ്രകാശവും സദ്ദൈവത്തിനുള്ള സദ്ദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോടൊന്നായിരിക്കുന്നവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി
തിരുവൻസായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്രൂഹായാൽ ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയാമിൽ നിന്ന് ശരീരയായി തീർന്നു മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചെടുക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാ തന്റെ വലിയ മോത്തോടുകൂടെ വിഴുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശായ കർത്താവിന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പാപമോചനത്തിന് മാമോദീസ ആമീൻ. സമയമിതാ മോചിക്കും നാഴികയതുതാൻ ഈതു നമസ്കാരത്തിൻ സമയം ഈതു തന്നെ കരുണാസമയം. ഇന്നിപ്പോൾ ശ്രേഷ്ഠാചാര്യൻ പ്രിയരീതു കരുണയുടെയും അലിവിൻ്റെയും സമയം താ സത്യാസ്നേഹത്തോടെ സമാദാനം നൽകും സമയം താ കൃപ ചെയ്യുക കനിവാ നാഥ തരമാരുളി ചെയ് ആടിയാരോട് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ ബലഹീനതയോടു തരമാരുളണമേ. നാമെല്ലാവരുമോ ചുരചി ബാരിക്കുമോർ സ്തോമൻ ഗാലോസ് കർത്താവെ. ഈ സമയത്ത് സ്നേഹവും ഐക്യവും പരിപൂർണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ഹോഷോ വബുക്കുലേ സുബാലവൽമീ. ആമീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ആത്മാവിനുമുണ്ടായിരിക്കട്ടെ. ആർക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം
പരിശുദ്ധവും ദിവ്യമായ ചുംബനത്താൽ ഓരോരുത്തരും തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യമായ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. നിന്റെ മുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. അനശ്വരമായ അനുഗ്രഹങ്ങളാൽ ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിന്റെയും നിന്റെ ഏകജാതന്റെയും പരിശുദ്ധ രൂഹയുടെ ദൃവിട്ടം നിറവേറ്റുവാൻ ഇപ്പോഴെപ്പോഴും നീക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഹോശോ വബ്കുലേ സുബാലവൽമീ. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ആ ബലിമുഖാന്തരം സകല അശുദ്ധ വിചാരങ്ങളെ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും എന്നിവ നിനക്ക് സമർപ്പിക്കുമാറാകണമേ. ഹോശോ വബ്കുലേ സുബാലവൽമീ. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും തുടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ഈ വന്ദിപിതാവിന്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ ഈ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിന്റെ ഉടനായ പിതാവാ ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹയുടെ സംബന്ധവും ആവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരിലും നീക്കുമുണ്ടായിരിക്കട്ടെ. ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാ ദൈവത്തിന്റെ വലതു ഭാഗത്ത് ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കിൽ ഇരിക്കുന്നു. ഭയഭക്തിയോടുകൂടി കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു. കർത്താവേ, തിരുമുൻപാകെ നിന്നുകൊണ്ട് ഇടപെടാതെ നിന്നെ മോഹപ്പെടുത്തുന്ന ആയിരങ്ങളും പതിനായിരങ്ങളുമായ അഗ്നിമാന്മാരോട് ഒരുമിച്ച് ത്രിത്വ സ്തുതികളാൽ നിന്നെ പുകഴ്ത്തുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആകാശവും ഭൂമിയെ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഉശാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കാൻ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവ് പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണമനുവിപ്പാൻ തയ്യാറായപ്പോൾ തന്റെ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി പറയുമോ അറേ ഉക്ക ശുദ്ധീകരിച്ച്
മുറിച്ച് തന്റെ പരിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങളെല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവേൻ, നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകുന്നു ഇത്. തന്നെ കസായന്താനെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി പറയ്ക്കുമോ അറേ തന്റെ പരിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങളെല്ലാവരും ഇത് വാങ്ങി പാനം ചെയ്യുവേൻ, നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ രക്തമാകുന്നു ഇത്. ഞാൻ വരുന്നത് വരെ എന്റെ ഓർമ്മയ്ക്കായി പ്രകാരം നിങ്ങൾ ചെയ്യുവീരെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കർത്താവ് തന്റെ പരിശുദ്ധ സ്ലീഹന്മാരെ ഈ രഹസ്യങ്ങളെ ഭരമേൽപ്പിച്ചു. അതാമോർത്താവേ ഞങ്ങൾ ഓർക്കുകയും ഞങ്ങൾ ഏറ്റുപറയുകയും രണ്ടാമത്തെ എഴുന്നള്ളിപ്പിലായ ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾ എല്ലാവരുടെ മേലുണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ മനുഷ്യാവതാരത്തിലെ സ്വലരക്ഷാ പ്രവർത്തനങ്ങളെ നിരസഭയോർക്കുന്നു. ഓരോരുവനും അവനവന്റെ പ്രവൃത്തിക്കനുസരണമായി പ്രതിഫലം കൊടുക്കുന്ന പ്രവചനകമായ നിന്റെ പുനരാഗമനത്തെ അനുസ്മരിക്കുന്നു. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തിരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കർണ ചെയ്യണമേ എന്ന് പശ്ചാത്താപത്തോടെ പ്രാർത്ഥിക്കുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവമേ ഞങ്ങളോട് കർണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളവേ കരുണതോ നീ ഞങ്ങളുടെ അനുഗ്രഹം ചെയ്യണമേ. ഓർക്കുമോ എന്റെ വാത്സല്യമുള്ളവരെ ജീവനുള്ള പരിശുദ്ധ രൂഹ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നിയാവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീൻ. ഞങ്ങളെല്ലാവരും കൂടെ സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയും ഉണ്ടായിരിക്കണമേ. കർത്താവേ എന്നോട് ഉത്തരമരുളി ദേതോ നീ എന്റെ മേൽ കരുണ ചെയ്യണമേ. അവസിച്ച് ഈ അപ്പത്തെ ജീവൻ നൽകുന്ന ശരീരവും രക്ഷാകരമായ ശരീരവും ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാന്റെ ശരീരവും ആക്കി തീർക്കുമാറാകട്ടെ. ആമേൻ. പരിശുദ്ധ റൂഹാ ആവസിച്ച് ഈ കാസായി പുതിയ നിയമത്തിന്റെ രക്തവും രക്ഷാകരമായ രക്തവും ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാന്റെ രക്തവും
ആക്കി തീർക്കുവാറാകട്ടെ. ആമേൻ. കർത്താവേ, ഇത്തരം ശരീരങ്ങൾ അനുഭവിക്കുന്ന സകലർക്കും കടങ്ങളുടെ പരിഹാരത്തിനായി തീരുകയും തന്മൂലം വർദ്ധിച്ച് ജീവനാവകാശികളാവുകയും ചെയ്യണമേ. അവർ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ആയുഷ്കാലത്തും നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാല് ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേയിച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രക്കീസന്മാരായ ആബൂന്മാർ ഇഗ്നാത്യോസിനു വേണ്ടിയും ആബൂന്മാർ ബസേലിയോസിനു വേണ്ടിയും ആബൂന്മാർ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ട കേരൻ ഈ വന്നി പിതാവിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്കു വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, പരിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലേടയന്മാർക്കുത്തവും പ്രശാന്തമായ വാർത്തയ്ക്കും നൽകണമേ. സത്യവചനം ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാർ അതിലെഴുന്നേൽപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ബാറക്കുമോർ, സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിൽ അകപ്പെട്ട് നിന്നെ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിൽ ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസാരരും ബലഹീനരുമായി ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യവും അഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃതമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞെരുക്കത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ദുഃഖത്തിലും ക്ലേശിക്കുന്ന എല്ലാവർക്കും സഹായങ്ങൾ അയച്ചു കൊടുക്കണമേ. അവരെയും അവർക്ക് സഹായത്തെ കൈ നീട്ടുന്നവരെ നീ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും എന്ന് വന്നേക്ക് സമർപ്പിക്കുവാറാകണമേ. ഭാഗങ്ങളുള്ള ദൈവത്തിന്റെ സഭകളെയും തേറാകുകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല വർണ്ണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരൻ വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അദൃശ്യനായ ശത്രുവിനെയും അവന്റെ ക്രൂരവാഴ്ചയും ഞങ്ങൾ നീക്കണമേ. കരുണയില്ലാത്ത അധിപന്മാരുടെ കൈകൾ ഞങ്ങൾ രക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. പറക്കുമോ, ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെയും ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരായ സ്നേഹന്മാരെയും ഏവങ്കേലിസ്തന്മാരെയും സഹദീന്മാരെയും മൗദ്യാനന്മാരെയും ഭാഗ്യവാനും തന്നെ യജമാനന മുന്നോട്ടക്കാരനുമായ മോഹോർയുഹാനോന്മബ്ദാനായി ശമാശന്മാരിൽ പ്രധാനിയും സഹദീന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മോർ സ്തേഫാനോസിനെ സ്നേഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പാത്രോസിനെ മാർ പൗലോസിനെ നമ്മുടെ പിതാവായ മാർത്തോമാ സ്നേഹായി ശേഷം സകല ശുദ്ധിമാന്മാരെയും
ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധരുടെ പാർശ്വങ്ങൾ ഞങ്ങളെ നീ സംരക്ഷിച്ചു കൊള്ളണമേ. അവരുടെ അണികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധരൂഹായിക്കും സ്തുതിയും സ്തോത്രം എന്നിവ നീക്ക് സമർപ്പിക്കുവാറാണമേ. ഹോഷ സ്നേഹികവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായ ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുമ്പ് കൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കായിലും കുസ്തന്തിനോപോലീസിലും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പൊതു സുനോദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും യെരുശലേമിന്റെ ഒന്നാമത്തെ പ്രധാന ആചാര്യനും പുണ്യവാനും ശ്ലീഹായും സഹദായുമായ യാക്കോബും ഇഗ്നാത്തിയോസും ക്ലീമീസും ഡിവന്നാസിയോസും അത്താനാസിയോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ഡിയസ്കോറോസും തീമോത്തിയോസും പീലക്സിനോസും അന്തേമോസും ഈവാനിയോസും വചനമായ ദൈവം ശരീരിയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ മനുഷ്യവരാർത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർക്കോറിയലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സഭ മുഴുവൻ്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ടു നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രിയാർക്കീസ് മാർ സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവ മാറിയാക്കോബ് പ്രധാനയും മാറപ്രേമും മാറിയാക്കോബും മാറിസഹാക്കും മാർബാലായും ദുഃഖിതന്മാരിൽ തലവനായ മാർബർസവുമായും മാർശമോദസ്തോനിയും തെരഞ്ഞെടുക്കപ്പെട്ട മാർ അബഹായും എൽദോ മാർബസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദിവന്നാസോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൂള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ ശേഷമുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, സത്യവിശ്വാസം ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. വിശ്വാസത്തിൽ നിന്ന് വ്യതിയലിക്കാത്തവരും കുറ്റമില്ലാത്തവരുമായി ഞങ്ങളെ നീ ആക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധരൂഹായിക്കും സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ഹോഷ വബുക്കുലേസ് ബാർക്കുമോർ. അരൂപികളുടെയും സകല ജനങ്ങളുടെയും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്ന് ചേർന്നവരായ ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തൻ്റെ അടുക്കളേക്ക് എടുത്തുകൊണ്ടുവരായ നമ്മുടെ ദൈവമായ മെഷിഹായോട് ധാരാളമായി തന്നെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തന്നെ സ്വർഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയേലായി സോൻ എന്ന് അട്ടഹസിച്ച് പറയണം. കുറിയേലായി സോൻ, കുറിയേലായി സോൻ. കർത്താവേകന്യോടെ അവിടെ പരേതനെ കടാക്ഷിച്ച് അവരുടെ കടങ്ങളെ പരിഹരിക്കുകയും തെറ്റുകളെ ക്ഷമിക്കുകയും ചെയ്യണമേ.
അവയങ്ങളുൾക്കൊണ്ടിരിക്കുന്നുവല്ലോ. അവൻ മൂലമുള്ള കരുണയും ബാമോനും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചവരെ നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തേണമേ. മനസ്സോട് മനസ്സോടാതെ അറിവോട് മറിവോടാതെ നിന്റെ മുമ്പിൽ ഞങ്ങൾ പൗരം ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. ഞങ്ങളുടെ ഞങ്ങളുടെ പരേതരുടെ അപരാധങ്ങൾ ഓർക്കരുത്. ഞങ്ങളെയും അവരെയും ക്രിസ്ത്യാനത്തിന് അർഹരാക്കി തീർക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടതുമാതിരുന്നാമം ഞങ്ങളുടെ കർത്താവായോട് നിന്റെ പരിസമാടും കൂടെ സകലത്തിലും എന്ന പോലെ കുർബാന വഴിയായും മാത്തപ്പെടുകയും പൊരുത്തപ്പെടുകയും ചെയ്യുവാനിടയാകണമേ. ഹോഷ തന്റെ തിരുനാമം പ്രകാരത്തിനെയിരിക്കുകയും തലമുറ തലമുറകളായി സർവതലമുറവരെയും ലോകാലോകങ്ങളോടും സ്ത്രീയും ചെയ്യുന്നു. എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവ് അവിടുകൂടെയും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശു മിശിഹായാകുന്ന ദൈവത്തിന്റെ കരുണ എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരിലും നേക്കുമുണ്ടായിരിക്കട്ടെ. മുഖ്യാചാര്യസനമേറി ഇടയനഴും താലന്തോകളെ കർത്താവിൻ വിളിയുള്ളോർക്ക് ഭാഗിച്ചു കൊടുത്താൻ ഭംഗ്യ തന്നകമേ വാടിയിടുന്ന റോഹായുടെ വീര്യം മൂലം യോഗ്യത പോലോരോരുവനും അധികാരസ്ഥാനം നൽകി. ഉന്നതനാം കർത്താവിൻ്റെ സഭയിൽ ചോടിയായി നിൽപ്പാനും ശുദ്ധ്യാമേ ഇച്ചിടാനും പ്രോത്സാഹിപ്പിച്ചാനവരെ. ശാസ്ത്രധരൻ വിസ്മയനീയൻ വീര്യൻ സേനാധീപനേ പോൽ വീയന്നെ വിശ്വാസാർത്ഥം പാവന പോരാട്ടം ചെയ്ത നീതിയിലോട്ടം നീറവീറ്റി ശാന്തിയാകർത്തൃപ്രദം ചേർന്നാൻ തന്നെ ഓർക്കും നാൾ ഞങ്ങൾ മഹിമേഴും ത്രിത്വാത്മകനാ. താതനയും നന്ദനനേയും റൂഹായേയും വാഴ്ത്തുന്നു തൽപ്രാർത്ഥനയും യാചനയും എല്ലാ നേരത്തും നിത്യം. തൽപ്രാർത്ഥനയും യാചനയും എല്ലാ നേരത്തും നിത്യം കാരുണ്യം ഞങ്ങൾ കേറ്റും സൗജന്യം ചെയ്തിടട്ടെ. മുഖ്യാചാര്യസനമേറി ഇടയനിഴും താലന്തോകളെ കർത്താവിൻ വിളിയുള്ളോർക്ക് ഭാഗിച്ചു കൊടുത്താൻ ഭംഗ്യാതന്നകമേ വാണിടുന്ന റൂഹായോടെ വീര്യം മൂലം യോഗ്യത പോലോരോരുവനും അധികാരസ്ഥാനം നൽകി. ഉന്നതനാം കർത്താവിൻ്റെ സഭയിൽ ചോടിയായി നിൽപ്പാനും
ശുദ്ധ്യമേച്ചിടാനും പ്രോത്സാഹിപ്പിച്ചാനവരെ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ബാരക്കിമോർ സഹോദരങ്ങളെ, നിരപ്പിന്റെയും സമാധാനത്തിന്റെയും അനുഗ്രഹങ്ങളുടെയും കരുണയുടെയും തോതിന് നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങൾ യോഗ്യരായി തീരണമേ എന്ന് എല്ലായ്പ്പോഴും കർത്താവിനോട് നാം അപേക്ഷിക്കണം. ഞങ്ങളുടെ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങൾക്ക് സംഗതിയാകണമേ. സഹോദരങ്ങളെ, പള്ളികൾക്ക് നിരപ്പും ദേറാകൾക്ക് സമാധാനവും അവയിലെ പട്ടക്കാർക്ക് നല്ല കാവലും അവയുടെ പ്രജകൾക്ക് പുഷ്ടിയുള്ള കാലവും ഉണ്ടാകുവാനായി എല്ലായ്പ്പോഴും കർത്താവിനോട് നാം അപേക്ഷിക്കണം. കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ സമാധാനപ്പെടുത്തണമേ. ബാർക്കുമോർ സഹോദരങ്ങളെ, നാമും നമ്മൾ മരിച്ചുപോയവനും നമ്മുടെ സമൂഹമൊക്കെയും കെടാത്ത അഗ്നിയിൽ നിന്നും ചാകാത്ത പുഴവിൽ നിന്നും കഠിനമായ വേദനയിൽ നിന്നും കൈപ്പേറിയ കരച്ചിൽ നിന്നും അവസാനമില്ലാത്ത പല്ലുകടിയിൽ നിന്നും രക്ഷപ്പെടുവാനായി എല്ലായ്പ്പോഴും കർത്താവിനോട് നാം അപേക്ഷിക്കണം. നിന്റെ കൃപയാൽ ഞങ്ങളോട് അനുഗ്രഹം ചെയ്യണമേ. പ്രാർത്ഥനകളെ കൈക്കൊള്ളുന്നവനും അപേക്ഷകൾക്ക് മരണം നൽകുന്നവനും ആ ദൈവമേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിശുദ്ധനായ നിന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള കർത്തപ്രാർത്ഥന നുറുങ്ങിയ ഹൃദയത്തോട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ രക്ഷ സർവത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിച്ചുകൊള്ളണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ നിരീക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മൗത്തവും ഇന്നു നീക്കും നിനക്കുള്ള വലുതാവുന്നു. ആമേൻ. ദൈവമായ കർത്താവേ, ദുഷ്ടനിൽ എല്ലാവിധ നിയമം എങ്ങനെ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളും ഭോഷത്വങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഞങ്ങൾക്ക് നീ പാപപരിഹാരനായി തീരണമേ. ഞങ്ങൾ നിനക്കും രേഖയാതനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ. ഐക്യപ്പെട്ട ആവശ്യരഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിൻ്റെ ഭാഗനാം തലകുനിക്കണം. കർത്താവും ദൈവമാണല്ലോവേ, തിരുമുൻപാകയുടെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്റെ ഏകജാതന്റെ തിരുശക്തികൾ അനുഭവിക്കുവാൻ പ്രതീക്ഷിച്ചു നിൽക്കുന്ന നിന്റെ ജനങ്ങളെ, നിന്റെ ഇടവരാടുകളെ വലുത് ആവസിപ്പിച്ച് നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മശരീരദേഹികളെ നീ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാത്ത സ്വയംഭവവും അനാദിത്വവും വന്യവും സാരാംശം ഒന്നായിരിക്കുന്നുമായ തൃത്വത്തിന്റെ കൃപയാനുഗ്രഹങ്ങളും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ബാരക്കുമോർ, ഭയത്തോടും വിറയലോടും കൂടെ നാം സൂക്ഷിക്കണം. കരുണതോ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ
വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ രൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ആമേൻ. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള വിശുദ്ധ രൂഹായിക്കും. തന്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ചുണ്ടാക്കിയ പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തന്റെ വിലയേറിയ രക്ഷാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെ പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധരുഹായ നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം മാതിലെന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുതന്മാരായിടുവാൻ ആയുഷ്കാലി പഠിപ്പിച്ചാതൻ മാറിയോർക്കേണം പ്രാർത്ഥന കുർബാനകളിൽ നാം ശാശ്വത രാജി സ്വർഗത്തിൽ നീതിജ്ഞന്മാർ സിദ്ധന്മാരിൽ നീ വരോപ്പം ദൈവസുതൻ ആശ്വാസമവർഗീകിടും സ്തുതിയോടു രാജമകൾ ഹാലേലൂയായൂഹാലേലൂയാ നിൻ ഫലമായി രാജഭാമിനിയം ൂഹുക്കാദീശുഗർഭുഗാഴ്ച ഭാജനമേദിച്ചോരേഖസുതൃക്കരഞ്ഞങ്ങളിലിവാണ്ട് പക്കലപേക്ഷയട സ്മരണ വരദായകമാകാത്തൽപ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട മാറിക്കുമോ ബോല ബോല ബ്രാവാദീശു പ്രസവേത്രേ കന്യകമറിയാമീൻ ഉയരും നോയാറിൽ സുഖപരിമളദൂപം ീടരുതേ പരിശുദ്ധേ അർത്ഥനേ ഞങ്ങളിൽ ആർദ്രത തോന്നിടാൻ ഏകാത്മജനോടീരിമാൻ പനപോലെ ഉലർത്തിടുമേ ഹാലേലൂയാ വളരും അവല്ലപനോൻ കാരകൾ പോൽട്ടു തഴച്ചിടുമേ ഹാലേലൂയ വർദ്ധിക്കും അവർക്ക് ദുഷ്ടി പുഷ്ടികളും ബാധിക്കുമോ ശുഭോല പോല പ്രവൽ റൂഹുക്കാദീശുമൂലം വാദാമുൽ മൂലം ഒരുപാലിങ്ങും മാർ പത്രോസ് പൗലോസ് തോമാസ് ലീഹന്മാരെ മേലും നിന്നോർമാ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കാൻ സമയമിതല്ലോ പന്തിരു സ്ലേഹ തലയായി പ്രാർത്ഥിക്കാം ഇമ്പമിഴ പാട്ടിൽ
ോരുദാദനം മാർബസലിയോ ശ്രീഗോറിയോസ് ദീവന്നാസ്യോസ് നിന്നോർമ്മയെ ബഹുമാനിച്ച സുദനും സ്തോത്രം നിന്നെ മോടി ചോടിയിടുന്ന റൂഹാവ പരിശുദ്ധന്മാരെ നിങ്ങൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് സത്യദേവനാമം തന്നെ ആമേൻ. ദൈവനാമം മാത്രപ്പെടട്ടെ. ഒന്നരായ വൈദികരെ, കർത്താവിനനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, പരിശുദ്ധ പെന്തക്കോസ്തി പെരുന്നാളിന് മുമ്പ് ഉള്ള കാത്തിരിപ്പിൻ്റെ നാളുകളിലാണ് നാം എല്ലാവരും ഇപ്പോളായിരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധ നമ്മുടെ മേൽ, നമ്മുടെ ഉള്ളിൽ ഉണ്ട് എങ്കിലും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതക്രമം വഴിയായി പലപ്പോഴും റൂഹയുടെ ആവാസത്തെ വികലമാക്കുന്ന രീതിയുണ്ട് എന്നതുകൊണ്ട് പരിശുദ്ധ പെന്തക്കോസ്തി പെരുന്നാളിന് മുമ്പ് നമ്മിലുള്ള റൂഹയെ ഉദ്ദീപിപ്പിക്കുവാനായി ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന നാളുകളിലൂടെയാണ് നാം പോകുന്നത്. കൂടാതെ ഇന്ന് പരിശുദ്ധ സഭയുടെ 7-ാമത്തെ പൗരസ്ത്യ കാതോലിക്കായി വാണരുളിയ പത്തനാപുരത്ത് കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ ബസേലിയോസ്, മാർത്തോമ ദിദിമോസ്, പ്രഥമൻ ബാബാ തിരുമേനിയുടെ 9-ാം ഓർമ്മ ചരമ വാർഷിക ദിനം കൂടിയാണ് ഇപ്പോൾ. ഇന്ന് വായിച്ച വിശുദ്ധ വേദഭാഗം പരിശുദ്ധനായ യോഹന്നാസിയുടെ സുവിശേഷം 17-ാം അധ്യായം 13-26 വരെയുള്ള ഭാഗങ്ങളാണ്. പെന്തക്കോസ്തിയുടെ ദിവസങ്ങളിൽ വായിക്കുന്ന വേദഭാഗമാണ്. അതേപോലെ തന്നെ പിതാക്കന്മാരെയും പ്രധാനാചാര്യന്മാരെയും ഓർക്കുമ്പോൾ വായിക്കുന്ന വേദഭാഗമാണ്. വട്ടംകുട ശുശ്രൂഷയിൽ വായിക്കുന്ന വേദഭാഗവുമാണ്. നമ്മുടെ കർത്താവ് നടത്തിയതായ അതിമനോഹരമായ ഒരു പ്രാർത്ഥനയാണ് ഇതിലെ വിഷയം. മഹാപുരോഹിത പ്രാർത്ഥന, ദ ഹൈ പ്രീസ്റ്റ്ലി പ്രയർ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, മഹാപുരോഹിത പ്രാർത്ഥന എന്ന പേരിൽ ഈ വേദഭാഗത്തെ നമ്മുടെ പിതാക്കന്മാർ വിളിച്ചിട്ടുണ്ട്. നമ്മുടെ കർത്താവ് തൻ്റെ സ്വർഗീയ പിതാവിനോട് തനിക്ക് വേണ്ടിയും സ്ലീഹന്മാരുടെ ഗണത്തിനു വേണ്ടിയും വിശ്വാസിയുടെ കൂട്ടത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്ന അതിമനോഹരമായൊരു പ്രാർത്ഥനയാണ്. ഈ വേദഭാഗം വായിക്കുമ്പോൾ കർത്താവ് അനുഭവിക്കുവാൻ പോകുന്ന വ്യഥയെയും കഷ്ടതയെയും ക്രൂശമരണത്തെയും ഓർത്തുകൊണ്ട് തന്നെ തന്നെ സ്വയം ദൈവത്തിന് സമർപ്പിക്കുന്ന, പിതാവിന് സമർപ്പിക്കുന്ന അതി പ്രാധാന്യമുള്ള ഒരു ദൃശ്യമാണ് ആദ്യം നാം കാണുന്നത്. പിന്നീടുള്ളത് തൻ്റെ ശിഷ്യന്മാർ, തന്നോടൊപ്പമുള്ളവർ, അവരും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അനുഭവിക്കുന്ന വ്യഥയെക്കുറിച്ചും അവരുടെ തെറ്റുകളിൽ നിന്ന് അവർ വിമുക്തരാകേണ്ട അനുഭവത്തെക്കുറിച്ചും അവർ ലൗകികമായ കാര്യങ്ങളിൽ നിന്ന് മാറി ദൈവികരായി ജീവിക്കുന്നതിന് വേണ്ടി ഉള്ളതായ പ്രാർത്ഥനയാണ്. 3-ാമത് ദൈവജനത്തിന് മുഴുവനും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഞാനും നീ ഒന്നായിരിക്കുന്ന പോലെ ഇവരെല്ലാവരും നമ്മിൽ ഒന്നാകണമെന്ന അതിമനോഹരമായ പ്രാർത്ഥന. സത്യത്തിൽ കാത്തിരിപ്പിൻ്റെ നാളുകളിലും
പിതാക്കന്മാരെ പ്രത്യേകമായി അനുസ്മരിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ രൂപപ്പെടുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥന ശകലമായിട്ട് വേണം നാം ഈ വേദവായന ഭാഗത്തെ സ്വീകരിക്കുവാൻ. കർത്താവിൻ്റെ ശരീരമായ സഭയിലെ മക്കൾ, കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിൽ തുടർച്ചയായ സഭയുടെ മക്കൾ, കർത്താവ് മനുഷ്യാവതാര കാലഘട്ടത്തിൽ പ്രാർത്ഥിച്ച അതേ അനുഭവം നമ്മിലും ഉണ്ടാകണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധ ദിദിമോസ് ബാവാ തിരുമേനിയെ നാം പ്രത്യേകമായി ഓർക്കുന്ന ഈ ദിവസം നമുക്കെല്ലാവർക്കും അറിവുള്ള, നാം എല്ലാവരും ഏകദേശം എല്ലാവരും നേരിട്ട് കണ്ടിട്ടുള്ള ഒരു പിതാവാണല്ലോ പരിശുദ്ധ ദിദിമോസ് പ്രഥമൻ ബാവാ തിരുമേനി. വളരെ ചുരുങ്ങിയ കാലം പൗരസ്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലിത്തമായും ആണുരുളിയെങ്കിൽ സഭയ്ക്ക് അത് ഒരു സുവർണകാലത്തിൻ്റെ അനുഭവമായിരുന്നു എന്നത് നമുക്ക് നല്ലതുപോലെ അറിയാം. പ്രതിസന്ധികളുടെ കാലഘട്ടത്തിലൂടെ സഭ നീങ്ങുമ്പോൾ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാനായി, അവയോട് പ്രതികരിക്കുവാനായി നമുക്ക് വേണ്ടത് പ്രാർത്ഥനാ ജീവിതമാണ്, താപസ ജീവിതമാണ് എന്ന് നമ്മെ പഠിപ്പിച്ച പിതാവാണ്, ജീവിതം കൊണ്ട് പഠിപ്പിച്ച പിതാവാണ് പരിശുദ്ധ ദിദിമോസ് പ്രഥമൻ ബാവാ തിരുമേനിയെ നമുക്ക് നല്ലപോലെ അറിയാം. പ്രതിസന്ധികൾ ധാരാളമായി ഒന്നിന് പിറകെ മറ്റൊന്നായി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോഴും അദ്ദേഹം അവയെ അഭിമുഖീകരിച്ചത് സൗമ്യത കൊണ്ടും ശാന്തി കൊണ്ടും സമാധാനമുള്ള ഒരു നല്ല ഇടയനായി നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചാണ് അവയെ അഭിമുഖീകരിച്ചത് നമുക്ക് നല്ലപോലെ അറിയാം. പരിശുദ്ധ സഭയുടെ മലങ്കര അസോസിയേഷൻ നടക്കുകയില്ല എന്ന വലിയൊരു വെല്ലുവിളി നേരിട്ടപ്പോഴും അവയെ ധൈര്യപൂർവ്വം നേരിട്ട് നടത്തേണ്ട ദിവസം തന്നെ കൃത്യമായി നടത്തുവാൻ ദൈവം ഇടയാക്കി കൊടുത്ത ഒരു വലിയ ദൈവകൃപയുള്ള പിതാവാണ് അദ്ദേഹം. പ്രാർത്ഥന കൊണ്ട് മാത്രമാണ്, താപസ ജീവിതം കൊണ്ട് മാത്രമാണ്. ഇവിടെ നമ്മുടെ കർത്താവ് സ്ലീഹന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ഞാൻ ലൗകികരല്ലാത്തതുപോലെ അവരും ലൗകികരാകരുത്, ഈ ജീവിതത്തിലുള്ള പ്രതിസന്ധികളെ ഞാൻ നേരിടുന്നത് പോലെ അവരും നേരിടാനുള്ള കൃപ കൊടുക്കണം. ഇത് അതുപോലെ അക്ഷരം പ്രതിസന്ധ ജീവിതത്തിൽ സായത്തമാക്കിയ ഒരു പിതാവാണ് പരിശുദ്ധ ദിദിമോസ് പ്രഥമൻ ബാവാ തിരുമേനി എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. അധിക ശബ്ദമില്ലാത്ത പ്രാർത്ഥിക്കുന്ന ഒരു ദൈവമനുഷ്യൻ അദ്ദേഹം പ്രതിസന്ധികളെ ഒരുപോലെ നേരിട്ട് കൃത്യമായി അഭിമുഖീകരിച്ചു. പ്രാർത്ഥന കൊണ്ട്, ഉപവാസം കൊണ്ട്, തപസ് കൊണ്ട് അവയെ അഭിമുഖീകരിച്ചു. അതുകൊണ്ട് രണ്ടിലധികം മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ നടത്തുവാനും ഏകദേശം ബലഹീന ഞാനുൾപ്പെടെയുള്ള 7 x 7 = 14 മേൽപ്പെട്ടക്കാരെ തിരഞ്ഞെടുക്കുവാനും വാഴിക്കുവാനും ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് സാധ്യമാക്കിയ ഒരു പിതാവാണ് അദ്ദേഹം. നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോഴും സഭയ്ക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ട്. പ്രതിസന്ധികൾ ഒന്നിന് പിറകെ മറ്റൊന്നായി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നേരിടേണ്ടത് കൗശലം കൊണ്ടല്ല, ഭോഷ്ക് പറഞ്ഞല്ല, കള്ളം പറഞ്ഞല്ല, പിന്നെയോ സത്യം പറഞ്ഞ് നേരിടുവാനായി ഇടയാകുമ്പോൾ മാത്രമാണ് ഫലമുണ്ടാകുന്നത് എന്നത് വളരെ വ്യക്തമാണ്. ഞാൻ ഇന്നലെ യാത്ര ചെയ്യുമ്പോൾ കാറിലിരുന്നുകൊണ്ട് എൻ്റെ മൊബൈലൊരു വീഡിയോ കണ്ട്, ഇപ്പോൾ പുതിയൊരു സീരിയൽ ഇറങ്ങിയിട്ടുണ്ട്, സഭകൾ തമ്മിലുള്ള പ്രശ്നമാണ്, ആ പ്രശ്നത്തിൽ ഒരു ഭാഗത്തിന് വള്ളി കിട്ടി മറുഭാഗത്തെ അടിച്ചോടിക്കുന്നു എന്ന രീതിയിലാണ് അവതരണം. അത് സത്യമല്ല എന്നത് വളരെ വ്യക്തമാണ്. സഭയ്ക്ക് വേണ്ടിയാണ് കോടതി വിധികൾ വന്നിരിക്കുന്നത്, അല്ലാതെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടിയല്ല. സഭ ഒരുമിച്ച് നിന്ന് ആ വിധികളെ സ്വീകരിച്ച് അതനുസരിച്ച് പോകണമെന്നുള്ള ഒരു സാധാരണ പൗരന്റെ തത്വം മനസ്സിലാക്കാതെ അതിന് വിരുദ്ധമായ രീതിയിൽ പല രീതിയിലുള്ളതായ ഭോഷ്കുകൾ, കള്ളങ്ങൾ അതിക്രമിച്ച് കയറി വരുന്നവരെയാണ് തടസ്സപ്പെടുത്താൻ ഇടയാകുന്നത്. അതിക്രമമില്ലാതെ ദേവാലയത്തിൽ ആരാധനയ്ക്ക് വരുന്നവരെ ആരും തടസ്സപ്പെടുത്തുകയില്ല. അതാണ് സഭയുടെ ഇച്ഛയും ആഗ്രഹവും. സഭ ഒന്നായി മാറണമെന്നത് സഭാപിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നതാണ്. അതിന് വ്യത്യസ്തമായ പോഷകങ്ങൾ ഉണ്ടാക്കി
കള്ളങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ സമൂഹത്തിന് മുമ്പാകെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ ഗീവർഗി സ്ഥിതിയം ബാവാതിരുമേനു പറഞ്ഞതുപോലെ വെള്ളിയാഴ്ച ക്രൂശിക്കുന്ന സത്യം ഞായറാഴ്ച ഉയർത്തെഴുന്നേൽക്കും. പരിശുദ്ധ ദിദിമോസ് ബാവാതിരുമേനു പറയുന്നു, പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, തപസ് അനുഷ്ഠിച്ച് നേരിടുക, ദൈവം കൃത്യമായ പ്രതിഫലം നൽകും എന്നുള്ളത് വളരെ വ്യക്തമായി പറയുന്നു. കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ നമ്മെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നത് പിതാവിനോട് പറയുകയാണ്, ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നാകണം. എൻ്റെയും നിങ്ങളുടെയും ജീവിത ലക്ഷ്യം അതാകണം. ദിദിമോസ് ബാവ എപ്പോഴും തൻ്റെ പ്രസംഗങ്ങളിലൂടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു, ജീവിതമാണോ വലുത്, ജീവനാണോ വലുത് എന്നത് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ജീവിതമാണോ ജീവനാണോ വലുത്, അത് തിരുമേനിയെ അടുത്ത് കണ്ടിട്ടുള്ളവരും തിരുമേനിയുടെ വചനങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും കേട്ടിട്ടുള്ളവര് കേൾക്കുന്നതായ ഒരു ചോദ്യമാണ്. തിരുമേനി ചോദിക്കുന്ന ചോദ്യമാണ്, ജീവനാണോ ജീവിതമാണോ വലുത്. നമ്മളെല്ലാവരും ഉത്തരം പറയാതിരിക്കുമ്പോൾ തിരുമേനി പറയും, ഈ ഭൂമിയിലെ ജീവിതത്തെ ദൈവത്തോട് ചേർത്ത് നിർത്തണം, അങ്ങനെയാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടാകും. ഈ ഭൂമിയിലെ ജീവിതത്തെ നിങ്ങൾ ദൈവത്തോട് ചേർത്ത് നിർത്തണം, അങ്ങനെയാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടാകും. ഇതാണ് ക്രിസ്തുവിൽ പിതാവാൻ ദൈവത്തോട് ഒന്നാകുന്ന ജീവിതാനുഭവം. ശ്ലീഹന്മാർ ആ ജീവിതാനുഭവത്തിലൂടെ പോയി, പിതാക്കന്മാർ ആ ജീവിതാനുഭവത്തിലൂടെ പോയി. അവരെന്ന് നമ്മെ പഠിപ്പിക്കുന്നതും ഇതുതന്നെയാകുന്നു എന്നുള്ള കാര്യം പ്രത്യേകമായി ഓർക്കുക. ബലഹീന ഞാൻ എൻ്റെ വാക്കിലൂടെ ഉപസംഹരിക്കട്ടെ. പരിശുദ്ധ പരിമലപ്പുണ്യവാന്റെ നിറസാന്നിധ്യമുള്ള ഈ ദേവാലയത്തിൽ അതുപോലെ തന്നെ താപസനായി ജീവിച്ചതായ ദിദിമോസ് പ്രഭുവൻ ബാവയെ ഓർക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമാക്കി മാറ്റി ഓർമ്മയെ മനോഹരമാക്കുക, അത് തുറച്ചയ്ക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ മനോഹരമായ തുറച്ചയ്ക്ക് ഇടയാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. നീതിയെ നിന്നാചാര്യന്മാരും മഹിമയെ നിന്നയവാന്മാരും ഹാലേലുയാ ഹാലേ നിന്നഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂല പുത്രൻ കാത്തിടുമെങ്കിൽ ഹാലേലൂയാ ഹാലേലൂയാ നിയമത്തെയും ഞാൻ ഉപദേശിച്ചിടുമി സാക്ഷിയും മാറുമോ മുഹല പോല പറവൻ സ്തൗമൻ കാലോ നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് കരുണയും യാചിക്കണം. ഞങ്ങളോട് കർണം ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രാഭവും പുകഴ്ചയും ഒരു നാളും മാഞ്ഞുപോവാത്ത നല്ല ഉന്നതിയും സദാ നേരവും ഇടവിടാതെ കരയേറ്റുവാനടി ഞങ്ങൾ യോഗ്യരായി തീരണമേ. ഭാരിക്കുമോർ സത്യവിശ്വാസമാകുന്ന ഉറപ്പുള്ള പറമേൽ തന്റെ സമയം സ്ഥാപിക്കുകയും അതിനെ ഭരിച്ചു നടത്തുന്നതിനും അതിലെ സത്യവിശ്വാസത്തിലും സത്യാരാധനയിലും നിലനിർത്തുന്നതിനും പ്രധാന മേലധ്യക്ഷന്മാരെയും ഇടയന്മാരെയും നിയോഗിച്ചതിനുമായ കർത്താവിനെ സ്തുതി. തനിക്ക് തൻ്റെ ദാസനും ഞങ്ങളുടെ പിതാവുമായ മാർ ബസേലിയോസ് ദിദിമോസ് കാതോലിക്കാ ബാവായുടെ ഓർമ്മ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായുസോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതി ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ഭാരിക്കുമോർ തൻ്റെ കൈവെള്ളമേൽ തൻ്റെ തിരുശരീരമാകുന്ന സമയം ഉറപ്പിക്കുകയും അതിനെ ശുദ്ധീകരിക്കുകയും തെരഞ്ഞെടുക്കപ്പെട്ട സ്ലിഹന്മാരെ അതിനെ കാവൽക്കാരും സംരക്ഷകനുമായി നിയമിക്കപ്പെടുകയും ചെയ്തവനായ കർത്താവേ, നിന്റെ വത്സലിയ ശിഷ്യന്മാരെ ഉയരത്തിൻ്റെയും ആഴത്തിൻ്റെയും താക്കോലുകൾ ഫലമേൽപ്പിക്കുകയും അവർ 12 സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുകയും ചെയ്യുമെന്ന് അവരോട് അറിയിക്കുകയും ചെയ്ത കാരുണ്യവാനായ കർത്താവേ,
പൗരസ്യാദേശത്ത് നിന്റെ സുവിശേഷം അറിയിക്കുവാനായി നിന്റെ വത്സല ശിഷ്യനായ വിശുദ്ധ മാർത്തോമാ സ്ലീഹായെ നീ നിയോഗിച്ചു. അദ്ദേഹം ഭാരതത്തിൽ സഭ സ്ഥാപിക്കുകയും അതിൻ്റെ നിലനിൽപ്പിനായി പള്ളികൾ സ്ഥാപിക്കുകയും വൈദികരെ നിയോഗിക്കുകയും ചെയ്തു. പരിശുദ്ധ മാർത്തോമാ സ്ലീഹായുടെ സിംഹാസനത്തിന്മേൽ പൗരസ്ത്യ സഭയുടെ മേലധ്യക്ഷന്മാരെ നീ ഉപവിഷ്ടരാക്കി. പരിശുദ്ധ സഭയുടെ മണവാളനായ കർത്താവേ, നിന്റെ അപ്പസ്തോലനായ വിശുദ്ധ മാർത്തോമാ സ്ലീഹായുടെ സ്ലൈഹീയ സിംഹാസനത്തിൽ ആരൂഢനായിരുന്ന മലങ്കര സഭയെ ഭരിച്ചു നടത്തിയ പ്രധാന മേലധ്യക്ഷന്മാരെ എല്ലാവരെയും പ്രത്യേകിച്ച് ഇന്ന് ആരുടെ ഓർമ്മയെ ഞങ്ങൾ നിർവഹിക്കുന്നുവോ? ആ പരിശുദ്ധ പിതാവായ ബസേലിയോസ് ദിദിമോസ് കാതോലിക്ക ബാവയും ഞങ്ങൾ കൃതജ്ഞതാപൂർവം അനുസ്മരിക്കുന്നു. സന്യാസനിഷ്ഠയുടെയും ദൈവികാനുഷ്ഠാനങ്ങളും തൻ്റെ ആയുസ് ചെലവഴിച്ച ഈ പിതാവ് തൻ്റെ വിളിക്ക് അനുയോജ്യമായി ശുഷ്കാന്തിയോടെ ഇടയ ശുശ്രൂഷ നിർവഹിച്ചു. തൻ്റെ ജീവിത മാതൃക കൊണ്ടും വചനങ്ങൾ കൊണ്ടും അദ്ദേഹം സഭാസമൂഹത്തെ സമ്പുഷ്ടമാക്കി. തൻ്റെ മുൻഗാമികൾ കാട്ടിക്കൊടുത്ത സത്യവഴിയിൽ നിന്ന് വ്യതിചലിക്കാതെ സഭയുടെ പുരോഗതിക്കും സഭാമക്കളുടെ നന്മയ്ക്കും വേണ്ടി അദ്ദേഹം മനോവരതം അധ്വാനിച്ചു. വേദ വിപരീതങ്ങളിൽ നിന്നും സ്വാർത്ഥതയിൽ നിന്നും ചൂഷണ മനോഭാവത്തിൽ നിന്നും സഭയെ വിമുക്തമാക്കുന്നതിന് അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പ്രാർത്ഥനാ നോയമ്പ്, കുമ്പിടിയിൽ ജാഗരണം, മൗനം, അനുതാപം, കാരുണ്യ പ്രവൃത്തികൾ എന്നിവ പോലുള്ള ഈ പിതാവിൻ്റെ ശുഷ്കാന്തി എന്നും അനുകരണീയമായിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, ഞങ്ങൾ തിരുമുമ്പിൽ യാചന സമർപ്പിക്കുന്നു. പരിശുദ്ധ പിതാക്കന്മാരുടെ പ്രാർത്ഥനകളാൽ അനർത്ഥങ്ങളിൽ നിന്നും ആഘാതങ്ങളിൽ നിന്നും പരദേശ ആക്രമണങ്ങളിൽ നിന്നും സഭയെയും അതിൻ്റെ മക്കളെയും കാത്തുകൊള്ളണമേ. നാനാഭാഗങ്ങളിൽ നിന്റെ സഭയുടെ കൊമ്പിനെ ഉയർത്തണമേ. അതിൻ്റെ മക്കളെ പാപങ്ങളിൽ നിന്നും ദുഷ്ടന്റെ ആക്രമണങ്ങളിൽ നിന്നും കാത്തു സംരക്ഷിക്കണമേ. ആ പിതാക്കന്മാരുടെ തെളിച്ചു പോകാത്ത മധ്യസ്ഥതയാൽ രോഗികൾക്ക് സൗഖ്യവും ദുഃഖിതർക്ക് ആശ്വാസവും യാത്ര ചെയ്യുന്നവർക്ക് സംരക്ഷണവും യുവജനങ്ങൾക്ക് മാർഗദർശനവും പഠിതാക്കൾക്ക് ബുദ്ധിവൈഭവും വൃദ്ധജനങ്ങൾക്ക് സമാധാനവും ദൈവാശ്രയവും വാങ്ങിപ്പോയവർക്ക് ആശ്വാസവും മഹത്വപൂർണമായ പുനരുദ്ധാനവും നൽകണമേ. പരിശുദ്ധ സഭയും അതിൻ്റെ മക്കളും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്ക് സ്തുതിയും സ്തോത്രവും കിരീടുന്നു. ൾക്ക് പരിഹാരവും പാവങ്ങൾക്ക് മോനും രണ്ടു ലോകങ്ങളിൽ ഒന്ന് വന്നേക്കുന്ന കൈക്കൊള്ളുമാറാകട്ടെ. ദൈവം സൃഷ്ടിച്ചാദത്തെ സൃഷ്ടാവുതുല്യം സൃഷ്ടി ആയി മൺമേരുദ്ധ്യാനത്തിൽ തരുനിലയിൽ പോയി വന്നിടും. അത് കാണുവാനുള്ള ആനന്ദം സൂക്ഷിച്ചും കൊണ്ടേവി കൂറും നിറന്മാർ മണ്ണിൻ ഉയർച്ചയിലാശ്ചര്യം ആദ്യാചാര്യത്വം കൈക്കൊൺ അഹരുൺമൂഷയുടൊന്നീച്ച് സ്കറിയായ്ക്കതു നൽകി മൂഷ സ്കറിയായോ ഹെന്നാനീ യോഹന്നാൻ കർത്താവീന്നും കർത്താ തൻ സ്നേഹന്മാർക്കും നാനാ സൃഷ്ടി വിഭാഗങ്ങൾ കേകേശീയന്മാർ മുറിയോരാഹിമാനുവാദാരി ആചാര്യേശമശിഹാകൂദാശകളർപ്പിച്ചോ ശ്രീചാര്യന്മാർ ഏകുക പുണ്യം നാഥാസ്തോത്രം. മക്കളിലെ അപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിന് തുല്യം നരനുടെ നാളുകളോ ഹല്ലേലൂയ്യ.
പൂക്കുന്നത് വയലിൽ പൂച്ചെടി പോലെ ബാരയ്ക്കുമോ ഓലം വാദാമിൽ ഓലം വൽമീനാമീ ശരണത്താലേ നിൻ കൃപയിൽ നമ്മടഞ്ഞൊരു ദാസേരനിൻ ജീവസ്വരമതുണർത്തണമേ കബറിനും ധ്യാനത്തേനാ സ്തോമൻ ഗാലസ്കുരേലായസോ വിരേകുന്നോൻ രാജാവുയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാമേവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നിന്നെ അവർ വേരോടെഴുന്നേറ്റു ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു പാർക്കുമോ എന്റെ ശരീരം ഭക്ഷിച്ച് എന്റെ രക്തം പാനം ചെയ്വോർ പാതാളത്തിൽ പോകാനായി വീടാ ഞാൻ എന്നും അവൻ ജീവിപ്പാൻ അങ്ങെത്തിയിട്ട് മരിച്ചതു ഞാൻ എന്നും കർത്ത തന്നരുളിന്നു മഹത്വം മുറിയോ റാഹി മേലൈനു ആധാരെ മരമതിനുയരെ കർത്താവേ ഋത്വത്തെ കൊണ്ടാടി മറി ചോരും കൈക്കൊണ്ടേണു വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന ബാരയ്ക്കുമോ ഞങ്ങളുടെ കർത്താവേ നിന്റെ ഭക്ഷ്യപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം ഞങ്ങളുടെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോകുകയും നിന്റെ ജീവനുള്ള കാസയാകുന്ന പാനീയത്താൽ ഞങ്ങളുടെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ ഞങ്ങളുടെ കർത്താവും നീക്കും ഞങ്ങളുടെ ദൈവവുമേ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞങ്ങൾ യോഗ്യരായി തീരണമേ ആമീൻ രക്ഷകനുര ചെയ്താൻ എന്മേ രക്തങ്ങൾ കൈക്കൊള്ളുന്നോരിൽ വാസം ചെയ്യും ഞാൻ ഗാത്രം ഭക്ഷണമാം രുധിരം കാസ നാഥാ ചേർക്കരുതേ
കാക്കുന്നു ഉത്തമ വിധിനാദ ലാംപോക്കി വിധിയൊഴി വാക്കേണമേ ബാരക്കുമോർ ദൈവമായ കർത്താവേ നിന്റെ പരിശുദ്ധ ശരീരം ഭക്ഷിപ്പാനും പാപപരിഹാരം നൽകുന്ന നിന്റെ രക്തം പാനം ചെയ്യുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങളുടെ കർത്താവും നീക്ക് ഞങ്ങളുടെ ദൈവവുമേ നിന്റെ തിരുവിഷ്ടത്തെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകലരോടും കൂടെ സ്വർഗരാജ്യത്തിന് ഞങ്ങൾ അവകാശിയായി തീരണമേ ആമേൻ മശീഹ രാജ വാം നാദൻ ദൈവത്തിൻ വ്യാപാരത്താൽ വിശ്വാസം കൊൺ ആത്മാവിൽ പുണ്യം നേടേണം ഞങ്ങൾ ഹല്ലേലൂയ രക്ഷകനീ ധന്യൻ സ്തോത്രം സ്തോത്രം കൃപ ചെയ്യുന്നേവം ശ്ലീബായാൽ രക്ഷിച്ചോനാം സുതനോടർത്തി കേണം നാം ഹല്ലേലൂയ മാതൃവിശുദ്ധ പരേടർക്കായി സുസ്മൃതി വാർദ്ധിപ്പിച്ചോന നീ പരിശുദ്ധൻ 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 നീ മഹനീയൻ ഹല്ലേലൂയ ദൂതഗണം ഞങ്ങൾക്കൊപ്പം പാവനമീ സ്ഥാനം പോകി കൊണ്ടാടുന്നീശാത്മജന മശിഹാതന്മേ രക്തങ്ങൾ ഹല്ലേലൂയ സഭയം സവേദം പ്രാപിപ്പിൻ കൈക്കൊൾവിൻ പാപം പോക്കേ ശാശ്വത ജീവൻ നേടിടാൻ വിശ്വാസത്തോടുൾക്കൊൾവിൻ ഹല്ലേലൂയ കർത്താവേ മത്പഹായിൽ സ്മൃതരാകട്ടെ മൃതി പൂണ്ടോ നിൻ ശ്രേഷ്ഠത വെളിവാകുന്ന നിൻ വലമാവരാ നീടട്ടെ ഹല്ലേലൂയ ബാരക്കുമോർ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവരിലും വസിക്കുമെന്നും അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നും പുണ്യവും പരിശുദ്ധവുമായ നിന്റെ തിരുവുളവായി ചെയ്ത് വാഗ്ദാനം ചെയ്തിരിക്കുന്നുവല്ലോ എൻ്റെ കർത്താവേ ഞാൻ നിന്റെ പരിശുദ്ധ ശരീരം ഭക്ഷിക്കുകയും പുണ്യപ്രദമായ നിന്റെ രക്തം കുടിക്കുകയും ചെയ്തിരിക്കുന്നു ആ ഇതെനിക്ക് ന്യായവിധിക്കോ പ്രതികാരത്തിനോ ശിക്ഷയ്ക്കോ കുറ്റാരോപണത്തിനോ ആയി തീരാതെ എൻ്റെ കർത്താവും നീക്കവൻ്റെ ദൈവവും ഈ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട പുനരുദ്ധാനത്തിനും നിന്റെ ഭയങ്കര സിംഹാസനത്തിന് മുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കും ആയി തീരേണമേ ആമേൻ നാമത്തിൽ പറയണം പിതാവുത്തനും പരിശുദ്രോഹായുമായ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു ആദ്യം മുതൽ തലമുറ തലമുറകൾ വരെ തനിക്ക് സ്തുതി ഹല്ലേലൂയ
ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിന് ഞങ്ങളുടെ വർഗത്തിന് നിത്യമായ ദുഃഖത്തിന് അനുമാനിക്കുന്ന ദൈവപുത്രം പാപപരിഹാരം നൽകുന്ന നിലവിലെ പീഠത്തിൽ നിന്നാടിയാർക്കായി പാപപരിഹാരം ഇറങ്ങി വരുമാറാകണമേ. ദൈവമായ കർത്താവേ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവ് എന്നേക്ക് ഞങ്ങളുടെ ദൈവമായല്ലോ വേദനുണ്ടാകലോ പ്രസന്നയ്ക്കുമായി വിലയേറിയ നിന്റെ തിരുശക്തികൾ അനുഭവിക്കുന്ന ഈ നിന്റെ ആരാധകരുടെ സംഘത്തെ നീ വാഴ്ത്തേണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമായ ശിഷ്യായ ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധതകൾ വായിച്ചിരിക്കുന്നവരുടെ മേലും നൽകുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും ഇതിൽ പരിശ്രമിച്ച് സംബന്ധിക്കുന്നവരുടെ മേൽ സംബന്ധിക്കുവാനിരിക്കുന്ന എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ടെല്ലാം അങ്ങനെ വന്ന് നീക്കം ചെറിയപ്പെടുവാറാകട്ടെ. ദൈവത്തിൻ ഉയരത്തിൽ തന്മാനാവി ഉന്നരെയും മഹിമാമുടി സഹരേ മാർക്കും ബ്രദറിൽ ഞങ്ങളുടെ ദൈവമായല്ലോവേ നിനക്ക് സ്തുതി നിനക്ക് സ്തുതി നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശു മശീഹ ഞങ്ങൾ ഭക്ഷിച്ചു അവിടുത്തെ ശരീരവും ഞങ്ങൾ പാൽ ചെയ്ത് മുന്നുണ്ടാക്കുന്ന വിലയേറെടുത്തിട്ടെത്തും ഞങ്ങളുടെ ശക്തിക്കും പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങൾ എവരുടെയും ജീവൻ രക്ഷിക്കുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്നെ എല്ലാ നാവും സ്തുതി പാടും കബറടഞ്ഞോർന്നൽ ശരണം നീ മൃതർത്തൻ നോയർപ്പം നീ തന്നെ ആലീ. ഞങ്ങൾ നിന്റെ മനുഷ്യ സ്നേഹത്തെ സ്തോത്രം ചെയ്ത് വന്നിക്കുന്നു. ഞങ്ങളെല്ലാവരെയും നീ ശക്തിപ്പെടുത്തി സഹായിച്ചതാകെ ഏൽപ്പിക്കണമേ. ഈ ആത്മീയ മേശയിൽ ഞങ്ങൾ സന്തുഷ്ടരായിരിക്കുന്നതിനാൽ ഞങ്ങൾക്കെല്ലാവർക്കും പാപപരിഹാരം ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ബാറുക്കുമോർ നൽകപ്പെട്ട ആവശ്യ രഹസ്യങ്ങളിൽ കൈകൊണ്ടതിന് ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് അനശ്വര ഭക്ഷണമായി തീർന്ന സത്യപ്പമായ ശിഖാതമ്പുരാനെ കെടാത്ത നരകത്തിൽ നിന്നും ജാഗാത്ത മുഴുവിൽ നിന്നും ഞങ്ങളുടെ ആത്മശരീര ദേഹികളെ നീ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ഹോഷോ വബുക്കൂലെ സ്ലിഹരിലേറ്റം വീരോടു ഗുരുവേ സ്നേഹിച്ചോന മാർത്തോമാതൻ പൗരസ്ത്യമദാ സഭയിന്നിടയൻ ബസാലിയൂസ് ദിദിമോസ് പ്രഥമൻ ഓർമ്മദിനത്തിൽ തിരുസഭ മോദാലർപ്പിച്ചൊരു ബലി കൈക്കൊള്ളണമേ. സഭയുടെ ഭിത്തിയെ ബലവത്താക്കുക ശിലമേൽ നിർത്തി
നായകരായോരിടയന്മാരെ കാക്കുക ശക്തി ആചാര്യന്മാ ശമ്മാശന്മാർ യോപതി അഖിനർ കോറുയന്മാരെന്നിവരെ നീ ശോഭിപ്പിക്കയതിൽ കർത്താവീ തിരുവുള്ളം തുഷ്ടിപ്പേട്ട് നല്ല മാറി ചോർപുണ്യ വാത്സല്യ സഹോദരങ്ങളെ, പാപപരിഹാരം നൽകുന്ന നമ്മുടെ കർത്താവായ ശിംഷിയാട്ട പരിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളോടും വഴിയാത്രാ ഭക്ഷണത്തോടും കൂടി പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സമയത്തെ സമാധാനത്തോട് പോകുകയും ദൂരസ്ഥന്മാരും സമീപസ്ഥരും മരിച്ചുപോയവരും ജീവനുള്ളവരും കർത്താവായ ശിംഷിയാട് ജയമുള്ള സ്ലീബായ രക്ഷിക്കപ്പെട്ടവരും ആമോസ്രൂഷ്മാൽ മുദ്രപ്പെട്ടവരുമേ പരിശുദ്ധ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കുകയും പാപങ്ങളെ മോചിക്കുകയും വിശ്വാസികളായ നിങ്ങളുടെ വാങ്ങിപ്പോരുടെ ആത്മാക്കളെ തന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. ഞാനോ ബലഹീനും പാപിയുമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കർണവിൽ സന്തോഷിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് സംതൃപ്തരായി സമാധാനത്തോട് പോകുകയും എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുകയും അമീൻ. കർത്താവ് അവിടുത്തെ കുർബാന അംഗീകരിക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ യഹോവാൻ്റെ ഇടയനാവുന്നു. എനിക്ക് മുട്ടുണ്ടാകിയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരിയത്തേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിരു താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾക്കാകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തലയെണ്ണോണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കർത്താവിൻ്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ദൈവമേ സ്തുതി എനിക്ക് യോഗ്യമാവുന്നു. ബാറയ്ക്കുമോ സമാധാനം നമ്മുടെ ഭർത്താവിനോടെ സ്ത്രീകൾ യേശുമിശിയായും വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ നിവറിയമേ അമ്പുരാൻ്റെ അമ്മയെ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടെ അപേക്ഷിച്ചു കൊള്ളണമേ. അമീൻ. ഇന്ന് പ്രധാന ബലിപീഠത്തിൽ ബലിയർപ്പിച്ച് നമ്മെ അനുഗ്രഹിച്ചത് കോട്ടയം ഭദ്രാസന അധിപനായിരിക്കുന്ന അഭിനന്ദനായ ഡോക്ടർ യുഹാനുന്മാർ ഡി എസ് ക്രോസ് തിരുമനസുകൊണ്ടാണ്. തിരുമേനിലുള്ള എല്ലാ ഭക്തിയാദരവുകളും പരിപലാസുമിനാരിക്ക് വേണ്ടി ഈ സമയത്ത് അറിയിക്കുന്നു. വശങ്ങളിലുള്ള ബലിപീഠങ്ങൾ ബലിയർപ്പിച്ച് സഹകാർമ്മികത്വം വഹിച്ചത് ബഹുമാനായ ജേക്കബ് ടി എബ്രഹാം അച്ഛനും ജൂബി അച്ഛനുമാണ്. ആ വന്ധ്യ വൈദിക ശ്രേഷ്ഠരോടുള്ള പ്രത്യേകമായ നന്ദിയും അറിയിക്കട്ടെ. സാന്നിധ്യം കൊണ്ട് ധന്യമാക്കി തീർത്ത റോബിൻ അച്ഛൻ അച്ഛനോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇന്ന് 10:30 മണിക്ക് 3 മണി നമസ്കാരം ആരംഭിക്കും. തുടർന്ന് 11 മണിക്ക് ധ്യാനയോഗം ഉണ്ടായിരിക്കും. കാത്തിരിപ്പിൻ്റെ അവസാന ദിനങ്ങളാകിയാൽ നാളെയും 11 മണിക്ക് ധ്യാനയോഗം ഉണ്ടായിരിക്കുമെന്ന് ഏവരെയും അറിയിക്കുന്നു. ഈ വരുന്ന ഞായറാഴ്ച പെന്തിക്കോസ്തു ഞായറാഴ്ചയാകിയാൽ ചാപ്പലിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുകയില്ല. ഈ പ്രധാന ദേവാലയത്തിൽ മാത്രമേ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുകയുള്ളൂ. 7:00 മണിക്ക് നമസ്കാരം ആരംഭിച്ച് അതിൽ തുടർന്ന് പെന്തിക്കോസ്തയുടെ പ്രത്യേകമായ ശുശ്രൂഷയും നിർവഹിക്കപ്പെടും. അത് അവരുടെ അറിവിലേക്കായിട്ട് ധരിപ്പിക്കുന്നു.
നീതിമാൻ പനപോലെ തളുത്തിടുമേ ഹാലേലൂയ വളരും അവല്ലപനോൻ കാരകിൽ പോൾ വൃദ്ധതയിലും അവർ തളിരിട്ട് തഴച്ചിടുമേ ഹാലേലൂയ വർദ്ധിക്കും അവർക്ക് ദുഷ്ടി പുഷ്ടികളും പാറയ്ക്കുമോലോ നിന്നോർമ ഉദകണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മേ ബഹുമാനിച്ചോർക്ക ഭാഗ്യം ശ്ലീഹർക്കും ഭാഗ്യം സകദേർക്കും പുനരുത്ഥാനദിനെ ബാറയ്ക്കുമോഹായേ കാൺമാൻ കാംക്ഷിച്ചൊരു സകദേർ വാളാച്ചിറകുകൾ പൂണ്ടുന്നത പദമേറി മുറിയോറാകെ മേലൈനൂതറേന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടാം അടികളെയും തൻ കോപത്തിൻ പടികളെയും മായ്ച്ചിടാൻ കാർത്തും നീതിയ നിന്നാചാര്യന്മാരും മഹിമേ നിന്നയവാന്മാരും ഹാലേലുയഹാലേ നിന്നഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിന്ദാസൻ ദാവീ നിന്മൂല നിൻ പുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹാലി ലോയോ ഹാലി ലോയ്യ എൻ നിയമത്തെയും ഞാൻ ഉപദേശിച്ചിടുമീ സാക്ഷിയെയും ബാറയ്ക്കുമോലോലോലമ്മീനാമിശ്വസിച്ചുള്ള പാദങ്ങൾ പൂക്കുധ്യാനോ ദ്വാരങ്ങൾ വാനവരൊത്തു വസിക്കേണം സ്നേഹ ശുശ്രൂഷിച്ചോര വൈദീകരെ പിഞ്ചൊല്ലും വൻ നീരേന്മാർ ദേവാകാരി നിന്നെ ശുശ്രൂഷിച്ചൊരു വൈദീകരെ നിന്നാഗമനമഹാ നാളിൽ ഓർത്തുമുഖപ്രഭയേകേണമേ ശികാകൂതാശ്രകളാർപ്പിച്ചോ രാചാര്യന്മാ കേകുക പുണ്യം നാഥാസ്തോത്രം ആകാശം ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളേവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ വിശുദ്ധ കുർബാനയിലും ദൂവ പ്രാർത്ഥനയിലും ഞങ്ങളോടൊപ്പം സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ നിങ്ങളുടെ വാങ്ങിപ്പോയ വിശ്വാസത്തിൽ ആത്മാക്കളെ ആശ്വസിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധൃഹായുമായുള്ളവേ, നിങ്ങളുടെ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും ഉന്നതമായ സിംഹാസംഭാവ കേൾക്കപ്പെടുന്ന അംഗീകൃതമായ തീരാണ്. ആബോകാദീശോശോലീൻ പിതാവാ, ദൈവത്തിൻ്റെ സ്നേഹമേകജാതൻ്റെ കൃപ പരിശുദ്ധ സംബന്ധ ആവാസം നാം എല്ലാവരുടെ മേലും ദേവാലയ സഭയുടെ മേലും പിതാക്കന്മാരുടെ മേലും വിശ്വാസികളുടെ മേലും കുടുംബങ്ങളുടെ മേലും അടുത്ത വലയമായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേലും പ്രാർത്ഥിപ്പാനും കടപ്പെട്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും നമ്മുടെ പൂർവികരുടെ ആത്മാക്കളുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കുണ്ടായിരിക്കും മാറാകട്ടെ.